ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒക്ടോബർ 26 ലൂക്ക എഴുതിയ സുവിശേഷം 12 അധ്യായം 49 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗം. ദൈവം നമുക്ക് നൽകിയ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധഗ്രന്ഥത്തിൽ അഗ്നിയെ സൂചിപ്പിക്കുന്നത് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെയും വിശുദ്ധീകരണത്തിൻ്റെ അടയാളവുമായിട്ടാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അവിടുത്തെ മക്കളായ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനും നമ്മൾ ദൈവാത്മാവാൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും വേണ്ടിയാണ്. യോഹനാൻ എഴുതിയ സുവിശേഷം 10 അധ്യായം 10 തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. യേശു ഇത് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് തന്നെയാണ്. ദൈവം നമ്മിൽ നിവേശിപ്പിച്ച ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് 51 സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. യേശുവിൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹകരണവും നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും നിറയുന്നതും 4 സുവിശേഷകന്മാരും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെയും സ്തൈല്യപനത്തിലൂടെയും നമ്മളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഏത് ആത്മാവിലാണ് നയിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ 2 വ്യക്തികളെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന സാവൂളിൽ നിന്നും കർത്താവിൻ്റെ ആത്മാവ് നഷ്ടമായെന്ന് 1 സാമുവൽ 16:14 ന്യായാധിപന്മാരുടെ പുസ്തകം 16:20 ശക്തനായ ന്യായാധിപനായിരുന്ന സാംസണിൽ നിന്നും കർത്താവിൻ്റെ ആത്മാവ് നഷ്ടമായെന്നും അതിനെ തുടർന്ന് അവർ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും നശിച്ചു പോവുകയും ചെയ്തുവെന്നും നമ്മൾ വായിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ദൈവം നൽകിയ ആത്മാവിനെ വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നിറയുന്നതിനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്തണമേ. ആമേൻ.